ਕੌਣ ਬਣ ਰਹਾ ਇਹ ਵਕੜੇ ਮਾਰੇ എൻ്റെ സ്വപ്നഭവനത്തിനരികെ ഉറ്റവർക്ക് ജനലിലൂടെ ഒരു നോക്ക് കാണാൻ കഴിയുന്നിടത്ത് അർജുൻ ഇരിഞ്ഞു അമരുകയാണ്.
ഓർമ്മയാവുകയാണ്. ഷാജഹാൻ, ചിതയിൽ നിന്ന് പുകയുമ്പോൾ ഓരോ മലയാളിയുടെയും മനസ്സിൽ നിന്നും ഇത്തരത്തിൽ എരിച്ചൽ ഉണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവുമാണ്. കഴിഞ്ഞ 74 ദിവസം കാത്തിരുന്ന് ആശങ്കപ്പെട്ട് മലയാളി അർജുന്റെ കുടുംബത്തിന്റെ ആ ദുഃഖത്തിൽ പങ്കുചേരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതിന് അവസാനമിട്ടുകൊണ്ട് ഇപ്പോൾ ആ പുക ഉയരുകയാണ് ചിതയിൽ നിന്ന്. ഒരുപക്ഷെ ഇത്രയും കാത്തിരുന്ന ഒരു തിരച്ചൽ, അതിനുശേഷം അർജുന്റെ കുടുംബത്തിനോടൊപ്പമുള്ള ധാർമ്മികമായി അവർക്ക് നൽകിയിട്ടുള്ള പിന്തുണ, അവർക്ക് വേണ്ടി നിരന്തരമായിട്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചത് കൂടുന്ന മാധ്യമങ്ങൾ, ഇവരൊക്കെ തന്നെ ഇപ്പോഴും ഈ ചിതയ്ക്ക് തീ കത്തുമ്പോൾ അടുത്തുണ്ട്. രാഷ്ട്രീയ നേതാക്കളുണ്ട്. അർജുനെ അനുഗമിച്ച് ഇവിടെ എത്തിയ MLA അടക്കമുള്ള മേഖലയിലെ MLA അടക്കമുള്ള ആളുകൾ ഇപ്പൊ സമയം വരെ ഉണ്ടായിരുന്നു. ഏതായാലും ആ 72 ദിവസം അവർ ഉറക്കമില്ലാതെ കാത്തിരുന്നത് അർജുന് വേണ്ടിയായിരുന്നു. ആ കുടുംബം, ആ കുടുംബത്തിന്റെ ആ ദുഃഖം, ഇത്രയും കാലം നീണ്ടുനിന്ന ദുഃഖം ഇവിടെ അവസാനിക്കുമെന്ന് പറയാനാകില്ല. അർജുൻ ഓർമ്മകളിൽ എപ്പോഴും ഉണ്ടാകും. അരുമയായ അർജുൻ, കുട്ടനെന്ന് അവരുടെ ബന്ധുക്കൾ വിളിക്കുന്ന അർജുൻ, ഇപ്പോഴും കുട്ടൻ എന്നാണ് വിളിക്കുന്നത്. നാട്ടുകാർക്ക് പലരും അർജുന്റെ പേരറിയില്ല. കുട്ടനെ കാണുന്നില്ല എന്നാണ് ഇവിടെ എത്തുമ്പോൾ പലരും നാട്ടുകാർ പറഞ്ഞത്. ആദ്യ ദിവസങ്ങളിൽ അർജുൻ എന്ന പേര് പലർക്കും അറിയില്ലായിരുന്നു. അവർക്കെപ്പോഴും കുട്ടനാണ്, നാട്ടിലും കുട്ടനാണ്, വീട്ടിലും കുട്ടനാണ്. അത്രയും അരുമയായ ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ അർജുന്റെ ദുഃഖം, അർജുൻ ഇല്ലാതായതിന്റെ ദുഃഖം, അത് എത്ര കണ്ട് ആ കുടുംബത്തിന് താങ്ങാനാകും, അവർക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് താങ്ങാനാകും എന്നൊക്കെ തന്നെ. നേരത്തെ ഇതിന് ഏതാണ്ട് 100 മീറ്റർ ദൂരെ താമസിക്കുന്ന സ്ത്രീകൾ പോലും ഇങ്ങിപ്പിട്ട് കരയുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അവരൊന്നും ചിലരൊന്നും വാർത്തകൾ കണ്ടു പോയ മനുഷ്യർ മാത്രമല്ല, അല്ലാതെയും തന്നെ അർജുനോട് അടുപ്പമുണ്ടായിരുന്ന ആളുകളാണ്. കാണുന്നവരോടൊക്കെ തന്നെ കുശലം പറഞ്ഞിരുന്ന ആളാണ്. കൊറോണ കാലത്ത് വീടുകളിൽ പൊതിച്ചോറ് എത്തിച്ച ആളാണ്. അതിനു മുമ്പ് പ്രളയകാലത്ത് വീടുകളിൽ വെള്ളം, കുടിവെള്ളം എത്തിച്ച ആളാണ്. അങ്ങനെ ഈ നാട്ടിൽ നിറഞ്ഞു നിന്നൊരു മനുഷ്യനാണ്. ഒരു വലിയ പ്രതിഭയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മനുഷ്യരെ അങ്ങനെ നയിക്കാനോ വേണ്ടി പോയ ആളായിരുന്നില്ല. മറിച്ച് സ്നേഹം കൊണ്ട് അവരെയൊക്കെ തൊട്ട മനുഷ്യനായിരുന്നു. ആ നിലയ്ക്കുള്ള ഒരു സ്നേഹ വായ്പാണ് നമ്മൾ കഴിഞ്ഞ 6 മണിക്കൂറായി ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ചെ 5 മണി മുതൽ ഇവിടെ വലിയ രീതിയിലുള്ള ആൾക്കൂട്ടമുണ്ടായിരുന്നു, ജനപ്രതിനിധികളുണ്ടായിരുന്നു. അങ്ങനെ മണിക്കൂറുകൾ കടന്നുപോയി. ആ മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇപ്പോൾ അർജുന്റെ ചിത എരിയുന്നത്. ആ ചിത എരിയുന്നതിന് തൊട്ടു മുമ്പ് ആ കുഞ്ഞിന്റെ കരച്ചിൽ നമുക്ക് കേൾക്കാമായിരുന്നു. ആ അന്ത്യ ഇതിലേക്ക് തീക്കൊളുത്തിയ അർജുന്റെ ഒരുപക്ഷെ എത്ര വലിയ ദുഃഖമാണ്, എത്ര വലിയ കാര്യമാണ് താൻ ചെയ്തതെന്ന് അവൻ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ടാവില്ല. വർഷങ്ങൾക്ക് ശേഷം ഒരു കുഞ്ഞിനും ഈ ഗതി വരുത്തരുതേ എന്ന് അവൻ മനസ്സിൽ പറയും. പക്ഷേ ഇപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം തന്റെ അച്ഛൻ ഇല്ലാതായി. അവന്റെ അച്ഛന്റെ മുഖം പോലും അവന് കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് പൂർണ്ണമായിട്ടും ആ യാഥാർത്ഥ്യം ആ കുഞ്ഞിന് മനസ്സിലായിട്ടുണ്ടാകില്ല. എങ്കിൽ പോലും അവൻ വാവിട്ട് കരയുന്നുണ്ടായിരുന്നു ഒടുവിൽ അച്ഛിത എരിയുമ്പോൾ. ആ കരച്ചിൽ നമ്മളൊക്കെ കേട്ടതാണ്. നമ്മുടെ ഹൃദയത്തിനകത്ത് എന്തോ ഒരു വലിയ തരത്തിലുള്ള ഒരു നെഞ്ചിടിപ്പ് വർദ്ധിക്കുന്ന രീതിയിലുള്ള ഒരു കരച്ചിലായിരുന്നു ആ ഇപ്പോൾ ആ കരച്ചൽ കേട്ടപ്പോൾ നമുക്ക് ഉണ്ടായത്. അങ്ങനെ ഒരു 72 ദിവസം, ഇപ്പോൾ 74 ദിവസം ആ കാത്തിരിപ്പ് കഴിഞ്ഞ് അർജുൻ പൂർണ്ണമായിട്ടും അർജുൻ ഭൗതിക ശരീരം ഇല്ലാതാവുകയാണ്. എങ്കിലും അർജുന് വേണ്ടി നടത്തിയ പോരാട്ടം, അർജുന് വേണ്ടി നടത്തിയ അന്വേഷണം, അർജുന് വേണ്ടി നടത്തിയിട്ടുള്ള ആ ദയാവായ്പകൾ, ആ സ്നേഹ അനുകമ്പകൾ, ഇതൊക്കെ തന്നെ മനുഷ്യന് മുമ്പിൽ മാതൃകയായി നിൽക്കും. കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ പല ആളുകളും പറയുന്നത് വലിയ തരത്തിലുള്ള ആളുകളെ തൊടുന്ന കലയുണ്ടാക്കുന്നതുള്ള ആളുകളെ തൊടുന്ന സ്നേഹം നമുക്കിടയിൽ ഉണ്ട്. ആളുകളെ, മനുഷ്യന്റെ ഹൃദയത്തെ സ്പർശിക്കുന്ന സ്നേഹം നമുക്കുണ്ട്. ആ സ്നേഹമാണ് നമ്മുടെ സിനിമയിലും നമ്മുടെ കലയിലുമൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് അർജുൻ എന്ന ഒരു സ്നേഹത്തിന്റെ പ്രതീകവും ഇപ്പോൾ അങ്ങനെ നിൽക്കുന്നത്. ആ സ്നേഹത്തിന്റെ പ്രതീകമാണ് ഇപ്പോൾ. ശരിയാണ്, ഷാജഹാൻ പറഞ്ഞതുപോലെ നമുക്ക് വാക്കുകൾ കൊണ്ടൊന്നും വർണ്ണിക്കാൻ കഴിയില്ല ആ കുഞ്ഞിന്റെ കരച്ചിൽ. ഇപ്പോൾ അവന് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവില്ല. കുറച്ചു കാലം കഴിയുമ്പോൾ അവൻ യാഥാർത്ഥ്യം ഉൾക്കൊള്ളും. അപ്പോൾ ഒരുപക്ഷെ ഈ ആൾക്കൂട്ടമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇനി ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കാത്തിരുന്ന് കഴിഞ്ഞാലും അവരുടെ അർജുൻ തിരിച്ചു വരില്ല എന്നേക്കുമായി അവർക്കൊരു ഉത്തരം കിട്ടിയിരിക്കുന്നു. അർജുൻ ഇനിയില്ല.
പ്രിയപ്പെട്ട അർജുൻ ജീവനോടെ തിരിച്ചെത്താനുള്ള സാധ്യതയില്ല എന്ന് ആ കുടുംബം ഉൾക്കൊള്ളുമ്പോൾ പോലും ഭൗതിക ശരീരമെങ്കിലും ഞങ്ങൾക്ക് വേണം, കാരണം അന്ത്യകർമ്മങ്ങൾ ചെയ്യണം, അർജുന് എല്ലാ ആചാരപ്രകാരമുള്ള കർമ്മങ്ങളോടെയും ഒരു യാത്രയപ്പെങ്കിലും ആ കുടുംബം ആഗ്രഹിച്ചിരുന്നു. അത് സാധ്യമായത് അവരെ സംബന്ധിച്ചൊരു ആശ്വാസമാണ്. അതിലവർക്കൊരു ഉത്തരം കിട്ടി എന്നുള്ളത് അതിനുവേണ്ടി ഒന്നിച്ചു നിന്ന് ശ്രമിച്ച എല്ലാവർക്കും ഒരു ആശ്വാസമാണ്. ഇതൊക്കെ പറയുമ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ അർജുൻ എന്ന ആ കുടുംബത്തിൻ്റെ അത്താണി എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്നത് എല്ലാ കാഴ്ചകൾക്കും എല്ലാ ദൃശ്യങ്ങൾക്കും എല്ലാ ശ്രമങ്ങൾക്കും മീതെ ആത്യന്തിക സത്യമായി നിലകൊള്ളും. സ്വന്തം വീടിൻ്റെ പരിസരത്ത് തന്നെ ആ കുടുംബത്തെ നയിച്ച, ആ കുടുംബത്തിൻ്റെ വെളിച്ചമായിരുന്ന, അത്താണിയായിരുന്ന, ഏറ്റവും കരുത്തനായ അർജുൻ്റെ ചിതയൊരുങ്ങേണ്ടി വരുമെന്നുള്ളത് ഒരിക്കൽ പോലും അവർക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന കാര്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഉൾക്കൊള്ളാൻ ഇനിയും എടുത്തേക്കാം കാലങ്ങൾ. പക്ഷേ ഒരു സാധാരണ മനുഷ്യൻ ഒരപകടത്തിൽ മരിച്ചു എന്നതിനപ്പുറത്തേക്ക് അർജുൻ മുഴുവൻ മലയാളികളുടെയും മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ ആഴങ്ങളിലേക്ക് അമർന്ന്, നേരത്തെ ഷാജഹാൻ പറഞ്ഞതുപോലെ ഓരോരുത്തരുടെയും ഉള്ളിലെ നീറ്റലിൻ്റെ പുകയായി ആ ചിതയിൽ നിന്നുള്ള പുകപടലം അന്തരീക്ഷത്തിലേക്ക് ഉയരുകയാണ്.